എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 29-ാമത്തെ ദശകത്തിലെ 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം അസുരന്മാരെ മുഴുവനും മോഹിപ്പിച്ചു കളഞ്ഞു എന്ന് കേട്ടിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ വൈകുണ്ഠത്തിലേക്ക് അതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് വന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് എന്തൊക്കെയാണ് പിന്നീടുണ്ടായത് എന്നുള്ളത് അടുത്ത രണ്ട് ശ്ലോകത്തിലായിട്ട് മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരികയാണ് ചെയ്യണത്. അതോടുകൂടി ഈ ദശകവും തീരുകയാണ് ചെയ്യണത്. ശ്ലോകം നോക്കൂ, 9-ാമത്തെ ശ്ലോകം. ആരാമസീമനിച്ച കന്ദുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വിഗളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. ഇവിടെ അംഗ എന്നാണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്, സംബോധന ചെയ്യണത്. ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്താ പിന്നെണ്ടായത്? അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ രൂപം ഒന്ന് കാണണം, ആ സ്ത്രീ രൂപം ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വൈകുണ്ഠത്തിൽ പാലാഴിയിൽ പള്ളി കൊണ്ടിരിക്കുന്ന ഭഗവാനും അതിൻ്റെ അടുത്ത് ശ്രീപരമേശ്വരനും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഭഗവാന്റെ മായ പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവിടെ മായയാണ് എന്ന് ശ്രീപരമേശ്വരന് പോലും തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ കുറച്ച് ദൂരെ ആരാമസീമനി, അവിടെ ഒരു ഉപവനം, ഒരു ഉദ്യാനം ഉണ്ടെന്ന് തോന്നുകയാണ്. അതാണ് ആരാമസീമനി. ആ ഉദ്യാനത്തിൻ്റെ അങ്ങേയറ്റത്ത്, അതിൻ്റെ അറ്റത്തായിട്ട് കന്ദുകഘാതലീലാലോലായമാനനയനാം പന്തടിച്ചുകൊണ്ട് ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി വരുന്നു. ആ പന്തുമ്മിലേക്ക് മാത്രമേ ആ തരുണീരത്നം നോക്കുന്നുള്ളൂ, വേറെ എവിടേക്കും നോക്കുന്നില്ല. അതിൽ അത്രയ്ക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കന്ദുകഘാതലീലാലോലായമാന നയനം. പന്ത് എവിടേക്കൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ അവിടേക്കൊക്കെ കണ്ണ് വായിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സുന്ദരിയായിട്ടുള്ള, ലാവണ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീ. അതാണ് മനോജ്ഞാം, അതിമനോഹരിയും കമനീം, കാമിനിയാണ്. നമ്മുടെ ആ നോക്കുന്നവൻ്റെ ആരുടെ ആയാലും മനസ്സിനെ ഹരിച്ചു കൊണ്ടുപോകുന്ന അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുടി. ഇങ്ങനെ പന്തും കൊണ്ട് കളിച്ചുകൊണ്ട്, പന്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അങ്ങനെ ആ ഉദ്യാനത്തിൽ കളിക്കണതായിട്ട് കണ്ടു. അത് ഭഗവാൻ മഹാവിഷ്ണു ആണ് എന്ന് തന്നെ കുറച്ച് നേരത്തേക്ക് ഓർമ്മയുണ്ടായില്ല. കഥ പറയണ പോലെ ആ കഥയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അത് ഏതോ ഒരു പെൺകുട്ടിയാണ് പറഞ്ഞിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ത്വാം, അങ്ങയെ കണ്ടിട്ടും ഭഗവാൻ ശ്രീപരമേശ്വരൻ അതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങയുടെ മോഹവലയത്തിൽ പെട്ടുപോയില്ലോ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനോട് പറയാണ്, അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഏഷഹ, ഏഷഹ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമേശ്വരൻ, വീക്ഷ്യ കണ്ടിട്ട്. എന്നിട്ട് ഭഗവാന്റെ വിശേഷണം അവിടെ മേൽപ്പത്തുപ്പട്ടേരി ഒരു ചെറിയ തമാശ പോലെ പറയാണ്. അനങ്കരിപുഹു, ആദ്യം പറഞ്ഞിരുന്നു ശ്രീപാർവതിയെ മടിയിൽ കയറ്റി വെച്ചപ്പോൾ, അപ്പോഴും പറഞ്ഞു ഈ അനങ്കരിപു പോലെയുള്ള ഒരു വിശേഷണ പദം. അനങ്കന്റെ രിപു, അനങ്കൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, കാമദേവന്റെ ശത്രുവാണ് എന്നാണ് വെപ്പ്. പക്ഷേ കാമദേവന്റെ ഏറ്റവും വലിയ ബാധ വന്നിട്ടുള്ള ഒരാളായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അനങ്കരിപു, കാമാന്തകനാണ് എങ്കിലും അങ്ക, ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ്, ആ അങ്ങയെ കണ്ടപ്പോൾ ശ്രീപരമേശ്വരൻ, എങ്ങനെയുള്ള അങ്ങയെ? ഇനിയുണ്ടൊരു വിശേഷണം. അടുത്തേക്ക് ചെന്നപ്പോൾ മോഹിനിയുടെ രൂപത്തിന് കുറച്ചും കൂടി ഒരു ആകർഷകത്വം തോന്നി. അതെന്തായിരുന്നു? വിഗളദ്വസനാം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ എന്താണ് മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ കാറ്റുകൊണ്ട് ഉലഞ്ഞ വസ്ത്രത്തോടു കൂടിയവളായി തീർന്നു മോഹിനി. ഒന്നുകൂടിയും ഒന്നുകൂടി ശ്രീപരമേശ്വരൻ്റെ മനസ്സിനെ ഇളക്കത്തക്ക വിധത്തിൽ കാമത്തെ വർദ്ധിപ്പിക്കുമാറ് വസ്ത്രങ്ങളൊന്ന് അഴിഞ്ഞുലഞ്ഞതുപോലെ. അതാണ് വിഗളദ്വസനാം. വസ്ത്രങ്ങളൊന്ന് അഴിഞ്ഞുപോയവളായിട്ടുള്ള ആ മോഹിനിയെ മനോഭൂവേഗാദ് സമാലിലിംഗ, മനോഭൂവേഗാദ്, ആദ്യം പറഞ്ഞു അനങ്കരിപുവാണെന്ന്, അങ്ങനെയുള്ള ആ പരമേശ്വരൻ മനോഭൂവേഗാദ്, കാമാധിക്യം കൊണ്ട്, കാമപാരവശ്യം കൊണ്ട്
നന്നായൊന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചു. അതാണ് സമാലിലിംഗ. സമാലിലിംഗ എന്ന് പറഞ്ഞ വാക്കിന് അതാണ് അർത്ഥം. ആലിലിംഗ എന്ന് പറഞ്ഞാൽ തന്നെ കെട്ടിപ്പുണർന്നു എന്നാണ്. സമാലിലിംഗ എന്ന് വെച്ചാൽ സമ്യക് അമർത്തി വരിഞ്ഞ് കെട്ടിപ്പിടിച്ചു ആ സ്ത്രീ എന്താണ് രത്നത്തിനെ, അതിസുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ. ഭഗവാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല അത് മഹാവിഷ്ണുവിൻ്റെ രൂപമാണെന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെയാണ് ശ്രീ പരമേശ്വരൻ അത് ചെയ്തത്. എന്നിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഭൂയോപി വിദ്രുതവതീമുപധാവ്യദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാത നികേതനാഥ. അങ്ങനെ ഭഗവാൻ കെട്ടിപ്പുണർന്നപ്പോൾ മോഹിനി എന്തു ചെയ്തു? അതാണ് ഭൂയഹ അപി വിദ്രുതവതീം. ആ കെട്ടിപ്പുണരലിൻ്റെ ശക്തിയിൽ നിന്ന് കുതറിയിട്ട് ഭഗവാന്റെ ഭുജവലയത്തിൽ നിന്നും അതിൽ നിന്നും കുതറി മാറിയിട്ട് മോഹിനി വീണ്ടും ഓടിപ്പോയി. അതാണ് ഭൂയഹ അപി വിദ്രുതവതീം. ആ ആലിംഗനത്തിൽ നിന്നും കുതറി മാറി ഓടിക്കളഞ്ഞ ആ മോഹിനിയെ ദേവഹ ഉപധാവ്യ. പിന്നെ കാമം മാത്രമായി, വേറെ വിചാരങ്ങളൊന്നുമില്ലാതെ ആരാണ് ചുറ്റും, ആരാണിത്, ആരെങ്കിലും കാണുന്നുണ്ടോ, ഒന്നുമുള്ള ചിന്ത ഭഗവാൻ ശ്രീ പരമേശ്വരനും ഇല്ലാതെ ഈ മായയിൽ നല്ലവണ്ണം ആണ്ട് മുങ്ങിപ്പോയി. അപ്പം ആ കാമത്തിൻ്റെ പാരവശ്യം കൊണ്ട് ദേവഹ ഉപധാവ്യ, ദേവൻ പരമേശ്വരൻ ഈ മോഹിനിയുടെ പിന്നാലെ ഓടിയിട്ട്, ഉപധാവ്യ പിന്നാലെ ഒപ്പം ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ. കെട്ടിപ്പിടിക്കേണ്ട താമസം വീര്യം സ്ഖലിച്ചു, രേതസ് സ്ഖലിച്ചു അത്രേ. അത് കഴിഞ്ഞപ്പോഴാണ് പരമേശ്വരന് ബോധ്യപ്പെട്ടത്, ശ്രീ പരമേശ്വരന് ബോധ്യപ്പെട്ടത് എന്താണ് ഇവിടെ നടന്നത്, ഞാൻ എന്താണ് ഭഗവാൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ബോധോദയം അപ്പോഴാണ് ഉണ്ടാവുന്നത്. അതാണ് പറയണത് വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ. വീര്യം സ്ഖലിക്കയാൽ തത്വജ്ഞാനം നന്നായി തെളിഞ്ഞു. അത് പക്ഷേ അവിടെ സംഭവിക്കാനുള്ളതായിരുന്നു, എത്ര തടഞ്ഞിട്ടും അത് ഒഴിവായി പോയില്ല. ഭഗവാൻ ശ്രീ പരമേശ്വരൻ മോഹിനിയെ, മോഹിനിയുമായിട്ടുള്ളൊരു ചേരൽ സംഭവിക്കുക തന്നെ ചെയ്തു എന്നാണ് കഥ പറയണത്. അവിടെ നിന്നാണ് ഹരിഹരസുതനായിട്ടുള്ള ശ്രീ അയ്യപ്പൻ, മണികണ്ഠൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ശാസ്താവ് ജനിക്കുന്നത്. പക്ഷേ അതിവിടെ പറഞ്ഞിട്ടില്ല. ശിവൻ അച്ഛനും മഹാവിഷ്ണു അമ്മയുമായിട്ടുള്ള അവതാരമാണ് ശാസ്താവിൻ്റേത് എന്നുള്ള കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അതിനെപ്പറ്റിയൊന്നും സൂചനയില്ല. അങ്ങനെ ആ സംഭവത്തോടു കൂടിയിട്ട് ബോധം, അതായത് വിവേകം വന്നവനായ ഭഗവാനെ എന്ത് ചെയ്തു? അങ്ങനെ ആ ശ്രീപരമേശ്വരൻ ചെന്നിട്ട് ത്വന്മാനിത തവ മഹത്വം ദേവ്യൈ ഉവാച. പെട്ടെന്ന് എന്തായാലും തോന്നിയിട്ടുണ്ടാവുമല്ലോ, ഒന്നും വേണ്ടിയിരുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു അബദ്ധമായി പോയി എന്നുള്ളൊരു ചിന്ത എന്തായാലും ശ്രീ പരമേശ്വരൻ്റെ മനസ്സിലുണ്ടാവും. ഇത്രയും എല്ലാവരും കാഴ്ചയൊക്കെ നോക്കി നിൽക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ. പക്ഷെ അത് തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് പരമേശ്വരന് മനസ്സിലായി. അതുകൊണ്ട് ത്വന്മാനിത, അതൊന്ന് കളിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ മഹാവിഷ്ണു തന്നെ ശ്രീ പരമേശ്വരനെ നന്നായി പരിഗണിച്ചു ബഹുമാനിച്ചു. അതാണ് ത്വന്മാനിത, അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനായിട്ട്. അപ്പോൾ എന്തായി, താൻ അതിൽ പെട്ടു എന്നുള്ളത് മനസ്സിലായപ്പോൾ അത്രയ്ക്കൊന്നും മഹത്വം എനിക്കൊന്നുമില്ല എന്നുള്ളത് ഭഗവാൻ പരമേശ്വരനും ബോധ്യപ്പെട്ടു. അതാണ് തവ മഹത്വം ദേവ്യൈ ഉവാച. അങ്ങയുടെ മായ ആരെയൊക്കെ മോഹിപ്പിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും പറയും, കൃഷ്ണാവതാരത്തിൽ എല്ലാവരെയും തോൽപ്പിച്ചു എന്നുള്ളത്, ഇന്ദ്രനെ അതുപോലെ ബ്രഹ്മാവിനെ ഭഗവാൻ പരമേശ്വരനെ ഒക്കെ തോൽപ്പിച്ച കഥകൾ, അതായത് ഓരോന്നോരോന്ന് ഇതൊക്കെ പല കഥകൾ, ഓരോരോ കഥകൾ വരുമ്പോൾ അവിടെയൊക്കെ പറയും അങ്ങയുടെ മായ ആരെയൊക്കെ തോൽപ്പിച്ചില്ല. അതാണ് ഭവൻ മായ നൈവ ത്രിഭുവനപതേ മോഹയധികം. ആരെയൊന്നും മോഹിപ്പിക്കുന്നില്ല, എല്ലാവരെയും മോഹിപ്പിക്കുന്നുണ്ട്. അപ്പം അത്ര കണ്ട് ബഹുമാന്യനാണ്, അത്ര മറ്റുള്ളവർക്കൊന്നും എത്താൻ പറ്റാത്ത അത്രയ്ക്ക് വലിയ സ്ഥാനത്ത് മറ്റുള്ള ദേവന്മാരെ മുഴുവനും നിയന്ത്രിക്കുന്നതും ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ, മഹാവിഷ്ണു തന്നെയാണല്ലോ എന്നാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതും.
അതാണ് ത്വന്മാനിതഹ തവ മഹത്വം ദേവ്യയുവാച. ശ്രീ പരമേശ്വരൻ ഭഗവാന്റെ മഹത്വങ്ങൾ ദേവി പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ഭഗവാൻ വാദനികേതനാഥ. പിന്നെ പ്രാർത്ഥനയാണ് മേൽപ്പത്തൂര് സാധാരണ ചെയ്യണത് പോലെയുള്ള പ്രാർത്ഥന. വാദനികേതനാഥ തത്താദൃശ, അത്രയ്ക്ക് മഹത്വമുള്ളവനായ അങ്ങ്. ഈ പറഞ്ഞ ബ്രഹ്മാവിനോ പരമേശ്വരനോ അതല്ലെങ്കിൽ ഇന്ദ്രനോ മറ്റൊരു ദേവന്മാർക്കും ചെന്നെത്താൻ പറ്റാത്ത അത്രയ്ക്ക് ഉയർന്ന, അത്രയ്ക്ക് മഹത്വമുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിക്കണേ, എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ ഇവിടെ മേൽപ്പത്തൂര് പറയണത്. നമുക്ക് ശ്ലോകങ്ങളൊന്നുകൂടി നോക്കാം. ആരാമസീമനി ചകന്ദുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വിഗളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുരംഗ സമാലിലിംഗ ഭൂയോപി വിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത്പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദനികേതനാഥ. ഇവിടെ കഥകളിൽ പറഞ്ഞ ആദ്യ, അതായത് ഈ കഥയിൽ അമൃതമഥനം കഥയിൽ ആദ്യം വന്ന അവതാരം, ഭഗവാന്റെ അവതാരം കൂർമാവതാരമായിരുന്നു. ഈ മന്ദിരത്തെ പൊക്കിക്കൊണ്ടുവരേണ്ടത് അത് ഭഗവാന്റെ തന്നെ ഉത്തരവാദിത്വമായിട്ട്, ഭഗവാൻ വലിയൊരു സമുദ്രത്തിനോളം വലുതായിട്ടുള്ള ഒരു കമഠമായിട്ട് സമുദ്രത്തിൽ ഇറങ്ങിച്ചെന്ന് താഴത്തേക്ക് ഇറങ്ങി പോയിണ്ടായിരുന്നതായ ആ മന്ദിരത്തിനെ പൊക്കിക്കൊണ്ടുവന്നു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ദശകത്തിൽ തന്നെ മറ്റൊരു അവതാരമുണ്ടായി, മോഹിനി വേഷം സ്വീകരിക്കൽ. പ്രധാനമായിട്ടുള്ള അവതാരമായിട്ട് ദശാവതാരത്തിൽ മോഹിനി വേഷം അത്ര പറഞ്ഞു കേട്ടിട്ടില്ല. കഥകളിൽ ധാരാളം മോഹിനി വേഷം സ്വീകരിച്ച ഭഗവാന്റെ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഈ 10 അവതാരങ്ങളിൽ ഇത് പെട്ട് കേട്ടിട്ടില്ല. അപ്പോൾ കമഠാകൃതിയായിട്ടുള്ള ഭഗവാന്റെ ആദ്യം, ഞാൻ ഈ ദശകം തുടങ്ങിയപ്പോൾ ഈ 3 ദശകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു, ഭഗവാൻ ഇങ്ങനെ കമഠമായിട്ട് മഹാകൂർമ്മമായിട്ട് സമുദ്രത്തിൽ കിടക്കുമ്പോൾ ഈ മന്ദരപർവ്വതം ഇങ്ങനെ പുറത്ത് തട്ടുമ്പോൾ ചെറിയതായിട്ടൊരു ചൊറിച്ചിലൊക്കെ മാറി കിട്ടി എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നു. ആ ശ്ലോകം ഇതാണ്: പൃഷ്ഠേ ഭ്രാമ്യത മന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ടൂയനൈ നിദ്രാലോ കമഠാകൃതേ ഭഗവത ശ്വാസാനില പാന്തുവ യത് സംസ്കാരകലാനുവർത്തനവശാദ്വേലായിതേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേ നാദ്യാപി വിശ്രാമ്യതി. പൃഷ്ഠേ ഭ്രാമ്യത അമന്ദമന്ദരഗിരിഗ്രവാഗ്ര കണ്ടൂയനൈഹി നിദ്രാലോ. ഭഗവാനെ സുഖമായിട്ട് അങ്ങ് സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് കിടന്ന് ഉറങ്ങല്ലേ ഉണ്ടായത്, നിദ്രാലോ. നിദ്രയിൽ വലിയ താല്പര്യപ്പെട്ടാണ് അങ്ങ് സമുദ്രത്തിൻ്റെ അടിയിൽ പോയത്. എപ്പോൾ? കമഠാകൃതി ധരിച്ചപ്പോൾ. അതിനെന്തായിരുന്നു കാരണം? ആ വലിയ അതിഭീമമായിട്ടുള്ള ആ മന്ദരഗിരിയുടെ അമന്ദമായിട്ടുള്ള, ഒട്ടും മന്ദമല്ലാത്ത നല്ല വേഗതയിലുള്ള തിരിച്ചൽ കാരണം, ഭ്രാമ്യത്ത് കാരണം. എവിടെ? പൃഷ്ഠേ, അങ്ങയുടെ മുകൾ ഭാഗത്ത്, പുറം ഭാഗത്ത് ഇങ്ങനെ കിടന്ന് തിരിയായിരുന്നല്ലോ ആ പർവ്വതം. അങ്ങനെ വന്നപ്പോൾ അങ്ങയുടെ പുറം ഭാഗത്തുണ്ടായിരുന്നതായ ഗ്രാവാഗ്ര കണ്ടൂയനങ്ങൾ, പുറം ഭാഗത്തുണ്ടായിരുന്നതായ ചെറിയ ചെറിയ ആ ചൊറിച്ചിലകളൊക്കെ ഈ ഗ്രാവാഗ്രങ്ങളെ കൊണ്ട്, പർവ്വതത്തിൻ്റെ അടിയിലുള്ള കല്ലുകളെ കൊണ്ട് ഉരഞ്ഞ് നല്ല ചൊറിച്ചിലൊക്കെ ഇങ്ങനെ മാറിക്കിട്ടിയപ്പോൾ ഭഗവാനെ അങ്ങ് അവിടെ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങിയില്ലോ എന്നാണ് പറയുന്നത്. നിദ്രാലോ കമഠാകൃതെ, ഇതൊക്കെ ഭഗവാനെ സംബോധന ചെയ്യാണ്. ഭഗവത് അങ്ങനെയുള്ള ഭഗവാൻ അങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നതായ ഭഗവാന്റെ ശ്വാസാനില പാന്തുവ, ഭഗവാന്റെ ആ ദീർഘശ്വാസങ്ങൾ, ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസഗതിക്ക് ഇത്തിരി വ്യത്യാസം വരും, ആ ശ്വാസങ്ങൾ നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പറയാണ്. അതെങ്ങനെയാണ് ആ ശ്വാസം കൊണ്ട് ഇപ്പം എന്താ സമുദ്രത്തിൽ സംഭവിക്കുന്നത്? വേലായുധേന യത് സംസ്കാരകലാനുവർത്തനവശാത് വേലായുധേന അംബസാം യാതായാതം.
ആ സമുദ്രത്തിൽ ഇപ്പോഴും ഈ എന്താണ് മന്ദരഗിരി ഇട്ടിട്ടുള്ള ആ തിരിച്ചൽ കാരണം ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു കലങ്ങലുണ്ടായിരുന്നല്ലോ, അങ്ങടും ഇങ്ങടും കിടന്നിട്ടുള്ള ഇളകിമറിയൽ. ആ ഇളകിമറിയലിൻ്റെ സംസ്കാരം ഇന്നും സമുദ്രം കളഞ്ഞിട്ടില്ല. ആ സംസ്കാരം കൊണ്ട് ഇപ്പോഴും ഭഗവാന്റെ ശ്വാസാനിലന്റെ ശക്തി കൊണ്ടും കൂടി ഇപ്പോഴും ഇങ്ങനെ ആ അംബസിൽ നിന്ന് വേലായുധം, വേല എന്ന് പറഞ്ഞാൽ തരംഗങ്ങൾ, അതിങ്ങനെ എന്താണ് ഇടതടവില്ലാൻ്റെ സമുദ്രത്തിൽ നിന്നിങ്ങനെ തരംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കരക്കിലേക്ക് ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ആ തരംഗങ്ങളോട് കൂടിയിട്ട് ജലനിധി ഇപ്പോഴും വിശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള ആ സമുദ്രത്തിൽ കിടന്നുകൊണ്ടാണല്ലോ ഭഗവാൻ സുഖമായിട്ട് ആ പർവ്വതത്തിൻ്റെ അടിയിൽ കിടന്നിട്ട് ചൊറിച്ചിലും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ മാറി കിടന്നുറങ്ങിയത്. അങ്ങനെയുള്ള കമഠാകൃതിയായിട്ടുള്ള ഭഗവാന്റെ ശ്വാസാനിലൻ ഞങ്ങളെയൊക്കെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകം. അപ്പോൾ അതൊന്നും ഭഗവാൻ ഒരു വലിയ വിഷയമായിരുന്നില്ല. അത്ര വലിയ പർവ്വതമൊക്കെ ആണെങ്കിലും പുറത്ത് വച്ചപ്പോൾ അതിങ്ങനെ ചൊറിച്ചിൽ മാറ്റാനുള്ള ഒരു ഉപകരണം മാത്രമായി തീർന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത്. ഇതിൻ്റെ കർത്താവ് ഭാഗവതത്തിൻ്റെ സംഗ്രഹ ശ്ലോകങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ മോഹിനിയുടെ രൂപം, മോഹിനിയുടെ രൂപം സ്വീകരിച്ചു പോയ ഭഗവാനും അതുപോലെ ശിവ പരമേശ്വരനും തമ്മിലുള്ള ചർച്ചയിൽ ജനിച്ച ആളാണ് ശ്രീ ശാസ്താവ്, ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞു. അതിനെ പറ്റിയിട്ടൊരു കീർത്തനുണ്ട്, ഹരഹര പ്രിയരാഗത്തിലെ പാപനാശം ശിവൻ്റെ ഒരു കീർത്തനാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലെ ചരണത്തിലാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വരി ഇങ്ങനെയാണ്: മോഹിനി വടിവോക്കൊൾ മലർക്കണ്ണനഴകിൽ മോഹം കൊണ്ടു കലർന്താൻ മൂക്കണ്ണൻ ത്രിലോക മംഗളകരമൂർത്തി മണി കണ്ഠൻ ഉയർത്തി തുഷാസ്തായനും പേരോടുമയ്യപ്പൻ അവതരിത കഥാമൃതം നയ്യപ്പൻ അവതരിത കഥാമൃതം. ഇതാണ് ആ കീർത്തനത്തിൽ അയ്യപ്പനെ സ്തുതിക്കുന്ന ഒരു കീർത്തനാണ്. അതിൽ ആ മോഹിനി വടിവ് കൊണ്ട് വന്ന ഭഗവാൻ മഹാവിഷ്ണുവുമായിട്ട് ശ്രീപരമേശ്വരനുണ്ടായ ആ ചേർച്ച പറയുന്ന അത് ഒരു വരിയിലത് വളരെ ഭംഗിയായിട്ട് ഭാവതീവ്രമായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട് പാപനാശം ശിവൻ. ഇനി ഇതിൽ ഈ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലും വാക്കുകളുടെ ആവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആ ശൃംഗാരരസമായിട്ടാണ് അവിടെ മോഹിനി പന്തടിച്ച് കളിക്കണത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ലോലായമാന നയനാം കമനീം മനോജ്ഞാം എന്നൊക്കെയുള്ള വളരെ ലളിതമായിട്ടുള്ള അക്ഷരങ്ങളെ കൊണ്ട് അനുനാസിക പദങ്ങളെ കൊണ്ട് ഒക്കെ ഊഷ്മാക്കൾ അയ്യാരാലാവാശാഷ അങ്ങനെയുള്ള പദങ്ങളെ അക്ഷരങ്ങളെ കൊണ്ടും ഊഷ്മാക്കൾ അന്തസ്ഥങ്ങൾ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളെ കൊണ്ടൊക്കെ ധാരാളം പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ആ വശ്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൽ സമാലിലിംഗ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഒന്നാമത്തെ, അതായത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ധാതു അതാണ് സമാലിലിംഗ. എൻ്റെ എടത്തി ഉഷയിടത്തി എന്നോട് പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിൽ ശ്ലോകങ്ങളിൽ വരുന്ന ക്രിയാപദങ്ങളൊന്നും സൂചിപ്പിക്കണം. അങ്ങനെ ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാനത് എന്തായാലും പറയാൻ ഉത്തരവാദപ്പെട്ട ആളാണ്. സമാലിലിംഗ എന്നുള്ളത് ലിംഗ് ധാതുവിൽ നിന്ന് അതിൻ്റെ പരസ്മൈപദമാണ്. അതിൽ പ്രഥമ പുരുഷൻ ലിട്ടിൽ, അതായത് പരോക്ഷം, ഇപ്പോൾ എന്നല്ല വളരെ പണ്ട് നടന്നതായിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ലകാരമാണ് ലിട്ട്. അതായത് വളരെ പണ്ട് കാലത്ത്, വളരെ പണ്ട് പുരാണാദികാലങ്ങളിലൊക്കെ സംഭവിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിട്ട് പറയണത്. അപ്പോൾ അതിൽ പരസ്മൈപദം പ്രഥമ പുരുഷൻ ഏകവചനം, അതാണ് സമാലിലിംഗ എന്നുള്ള രൂപം. അതുപോലെ ഉവാച, രണ്ടാമത്തെ ശ്ലോകത്തിൽ ഉവാചയുണ്ട്, രക്ഷ എന്നുള്ള രണ്ട് ധാതുക്കൾ വരുന്നുണ്ട്. ഉവാച എന്നുള്ളതിന് ബ്രൂഞ്ഞ് വ്യക്തായാം വാചി, പറയുക എന്നുള്ള ആ ഒരു ബ്രൂതയെ എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നാണ് ബ്രൂഞ്ഞ് എന്ന് പറഞ്ഞ ധാതു, അതിൽ നിന്നാണ് അതിൻ്റെ ലിട്ട് പരസ്മൈപതി പ്രഥമ പുരുഷൻ ഏകവചനം തന്നെയാണ് ഉവാച എന്ന് പറയുന്ന രൂപം. ഇനി രക്ഷ എന്നുള്ളതിന്
പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നുള്ളതൊക്കെ വരുമ്പോൾ ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയാരൂപമാണ്. ലോട്ടിലെ പരസ്മൈപതി, പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ ഏകവചനം. അപ്പോൾ നീ എന്നുള്ള അർത്ഥത്തിലാണ്, നീയാണ് മധ്യമ പുരുഷനിൽ വരിക. നീ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നീ എന്നെ രക്ഷിക്കുക എന്നേ നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. അത്രയും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് മേൽപ്പത്തൂർ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. നമ്മളതിനെ ഭഗവാനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണേ, രക്ഷിക്കുമാറാകട്ടെ എന്നാണ് അതിനർത്ഥം വ്യാഖ്യാനിക്കുന്നത്. അത് മധ്യമപുരുഷ ഏകവചന രൂപമാണ്. അപ്പോൾ ഈ ഒരു ദശകവും നമ്മളിവിടെ സമാപിച്ചു. ഈ ഒരു ദശകത്തിൻ്റെ അവസാനവും എത്തി. ഈ അമൃതമഥനം 3 ദശകങ്ങളെ കൊണ്ടാണ് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി പതുക്കെ പതുക്കെ നമ്മൾ ഭഗവാന്റെ രാമായണ കഥയിലേക്കും വാമന മറ്റവതാരങ്ങളിലേക്കൊക്കെ, ഇനി പറയാത്തതായ വാമനാവതാരം, പരശുരാമാവതാരം, അതിന് മുമ്പ് മത്സ്യാവതാരം, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. ശ്രീരാമാവതാരം അത് കഴിഞ്ഞിട്ടാണ് ബലരാമനും കൃഷ്ണനും ഒപ്പം, അങ്ങനെയാണ് കഥകൾ മുമ്പാക്കം പോണത്. ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും 6 മാസത്തോളമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഏപ്രിലിൽ തുടങ്ങിയതാണ്, ഒക്ടോബർ 20 കഴിഞ്ഞപ്പോഴേക്കും 6 മാസമായി. ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്കും എൻ്റെ എല്ലാ നമസ്കാരങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഭഗവാനെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.